സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഏതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന കവിത? വിശ്വം ദീപമയം. ആരായിരുന്നു എഴുതിയത്? ഉള്ളൂർ അല്ലേ, നമ്മുടെ ആധുനിക പവിത്രയത്തിൽ ഒരാളായിട്ടുള്ള ഉള്ളൂർ എസ് പരമേശ്വരയ്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉള്ളൂരിനെ പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആധുനിക കവിത്രയങ്ങളും അവരുടെ പ്രധാനപ്പെട്ട കൃതികളും അല്ലെ എല്ലാം നമ്മൾ ഓർത്തിരിക്കണം, പഠിച്ചിരിക്കണം. നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഉള്ളൂരിൻ്റെ ഏത് കൃതിയാണെന്ന് അല്ല ചോദിക്കുന്നത്. നമുക്കിപ്പോൾ എക്സാമിന് കുറേ പോയിന്റ്സ് തന്നിട്ട് അതിലുള്ളൂരിൻ്റെ കൃതി അല്ലാത്തത് ഏത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഉള്ളൂരിൻ്റെ കൃതി അല്ല എന്നുള്ളതെങ്കിൽ എന്താണ് നമുക്ക് ബാക്കി ഇപ്പോൾ ഉള്ളൂരിൻ്റെ കൃതികൾ എല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതിനകത്ത് ഉള്ളൂരിൻ്റെ കൃതി ഇല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും നമ്മുടെ പ്രധാനപ്പെട്ട കവികളുടെ എല്ലാം പ്രധാനപ്പെട്ട കവിതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാവരും വായിച്ചു നോക്കിയല്ലോ. എന്താണ് നമ്മൾ പറയുന്നത്? നമ്മുടെ ഉള്ളൂരിൻ്റെ കവിതകളുടെ പ്രത്യേകതയും കൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ്? ഉജ്ജ്വല ശബ്ദാഠ്യം. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യനാണ് അല്ലെ, അത് പറഞ്ഞു തന്നു. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്തൊക്കെയെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഒരു പഠിക്കാനുള്ള വിശ്വം ദീപമയം എന്നുള്ള പാഠഭാഗത്തിൽ എന്താണ് ഒരുപാട് ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളുള്ളതാണ് അല്ലേ. അപ്പോഴെന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്? മാലുള്ളതാണ് ഈ മഹിയെന്ന് വച്ചു മാലുന്നത് എന്തിനും മനുഷ്യരേന്ന തൻ സൃഷ്ടിയിൽപ്പെട്ടൊരതിനുമീശൻ സ്ഥാനത്തെ നൽകേണ്ടതും കർമ്മമല്ലേ. കൈവിട്ടു പോയി പോയി പകലെന്ന് വച്ച് കണ്ണീരൊലിപ്പിച്ചൊരു കാര്യമുണ്ടോ വരേണ്ടതല്ലേ നിശയും നമുക്ക് വപുസിനു ഉദ്ധാനം ഉഷസ്സിലേകാൻ അടഞ്ഞ കണ്ണമ്മ ഉറങ്ങിടും ഭക്തീപമേകുന്നു കൊളുത്തി വീണ്ടും അല്ലെ. ഇതല്ലേ നമ്മൾ ഇത്രയല്ലേ കഴിഞ്ഞ ദിവസം പഠിച്ചത്? എന്തായിരുന്നു കണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞേ. എന്താണ് സുഖഭൂമിയിൽ സുഖവും ദുഃഖവും ഒരുപോലെയാണ്, എല്ലാവർക്കും സുഖവും ദുഃഖവും എല്ലാം വരുന്നതാണ്. ഉയർച്ച താഴ്ചകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതാണ്. അതുപോലെ തന്നെയാണ് എന്താണ് നമ്മൾ ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. രാത്രിയും പകലും നമുക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതെന്താണ്? ആ ഒരു പകല് നമുക്ക് കൈവിട്ടു പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താണ് ആ? അത് നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് നമുക്കൊരു പകലെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് രാത്രി വരും പകൽ വരും, അങ്ങനെ നമുക്ക് മാറി മാറി വരുന്ന കാര്യങ്ങളാണ് കണ്ടോ. അത് ആ ഒരു പ്രകൃതിയുടെ നിയമമാണ്. അതല്ലേ, അതാണ് പറഞ്ഞത്. അതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി തിരിഞ്ഞ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. പിന്നെന്താണ് ആ ഇന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അർത്ഥം പറഞ്ഞാലും എന്തായിരുന്നു? സൂര്യൻ. ആ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ഉടുപങ്കി നമ്മുടെ നക്ഷത്രക്കൂട്ടങ്ങളെ കൊണ്ട് എന്താകുന്നുണ്ട്? ആ ഇരുട്ട്, ആ നക്ഷത്രക്കൂട്ടങ്ങളെ കൊണ്ട് നമ്മുടെ ഇരുട്ട് തൽക്കാലത്തേക്ക് മാറി കിട്ടുന്നുണ്ട്, ഇരുട്ട് മാറി കിട്ടുന്നുണ്ട്. പിന്നെന്താണ് അടഞ്ഞ കണ്ണ് നമ്മൾ തുറന്നിടുമ്പോൾ നമ്മളുടെ അവരടഞ്ഞ കണ്ണടഞ്ഞ് തുറക്കുന്ന അവർ വേദനയുണ്ടല്ലോ, അതിനു മുമ്പ് തന്നെ എന്താണ് അതീപമേകുന്നു കൊളുത്തി വീണ്ടും. നമ്മൾ ആ ഒരു വെളിച്ചം വീണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. നോക്കിക്കേ മക്കളെ, ബാക്കി നോക്കിക്കേ. വേലയ്ക്കു ദീപം പ്രഭയത്ര വേണം വിശ്രാന്തി കൊള്ളുന്നതിന് ഇത്ര പോരും അതായിരിക്കാം ഒരുളാ പ്രവർത്തിക്ക അജൻഹിതം അത്യനറിഞ്ഞു ചെയ്യുമോ. നോക്കിക്കേ, ഒന്നുകൂടി കാര്യം ശ്രദ്ധിച്ചേ. വേലയ്ക്കു ദീപ പ്രഭയത്ര വേണം വിശ്രാന്തി കൊള്ളുന്നതിനത്ര പോരും അതായിരിക്കാം ഒരുളാ പ്രവർത്തിക്ക അജൻഹിതം അത്യനറിഞ്ഞു ചെയ്യുമോ. ഒന്നുകൂടി നോക്കിക്കേ. വേലയ്ക്കു ദീപ പ്രഭയത്ര വേണം വേലയ്ക്കു ദീപ പ്രഭയത്ര വേണം വിശ്രാന്തി കൊള്ളുന്നതിനെത്ര പോരും വിശ്രാന്തി കൊള്ളുന്നതിനെത്ര പോരും അതായിരിക്കാം പൊരുളാ പ്രവർത്തിക്കജൻ ഹിതം മർത്യനറിഞ്ഞു ചെയ്യുമോ. നോക്കിക്കേ, വേലയ്ക്കു ദീപ പ്രഭയത്ര വേണം. ഇപ്പം നമുക്കൊരു ജോലി ചെയ്യുന്നതിന് എപ്പോഴാണോ നമ്മൾ ജോലി ചെയ്യുന്നത്? എപ്പോഴാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? നമ്മൾ പകൽ സമയത്തല്ലേ ജോലി ചെയ്യുന്നത്, രാത്രിയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ എന്താണ് നമുക്ക് പകൽ മൊത്തം നമ്മൾ ജോലി ചെയ്യുന്ന. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിന് വിശ്രമം ആവശ്യം.
ഉറക്കം അല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ അത്. അപ്പോഴെന്താണ് നമുക്ക് ജോലി ചെയ്യാൻ, നമ്മൾ എപ്പോഴാണ് ജോലി ചെയ്യുന്നത്? പകലാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴാ വേലയ്ക്ക് ആ ജോലി ചെയ്യുന്നതിന് ദീപപ്രഭ തന്നെ വേണം. ദീപപ്രഭ എത്ര വേണം? ദീപപ്രഭ എന്ന് വെച്ചാൽ എന്താണ്? ആ പ്രഭ ശോഭ വെളിച്ചം. ദീപപ്രഭ എന്ന് വെച്ചാൽ വെളിച്ചം എന്ന് ശോഭ എന്നൊക്കെ അർത്ഥം എടുക്കാം കേട്ടോ. ദീപപ്രഭ ഇട്ടാണ് നല്ലത്. മനസ്സിലായോ? നോക്കിക്കേ, വേലയ്ക്ക്
വേലയ്ക്കു ദീപ പ്രഭയത്ര വേണം. കണ്ടോ, ദീപ നമുക്ക് ജോലി ചെയ്യാൻ ആ ഒരു ദീപത്തിന്റെ വെളിച്ചം, ആ ഒരു വെളിച്ചം നമുക്ക് എന്തുമാത്രം വേണം. വിശ്രാന്തി കൊള്ളുന്നത് ഇത്ര പോലും, വിശ്രാന്തി കൊള്ളുന്നതിന് നമ്മൾ വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേണ്ടുന്നത്? വെളിച്ചം വേണോ? വേണ്ട, നമുക്ക് ഇരുട്ട് മതി. അതായിരിക്കാം പൊരുളാ പ്രവർത്തി, അതായിരിക്കും ഈശ്വരന്റെ ആ ഒരു ചെയ്യുന്ന ഈശ്വരൻ ചെയ്യുന്നതിന്റെ അർത്ഥം പൊരുളതായിരിക്കാം. ആ പ്രവർത്തിക്ക് അജനീതം മധ്യം അറിഞ്ഞു ചെയ്യുമ്പോൾ ആ ഈശ്വരന്റെ ഇഷ്ടം അതാണ്. എന്താണ്? നമ്മൾ പകൽ സമയത്ത് വെളിച്ചത്തിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഇരുട്ടത്ത് രാത്രി ഇരുട്ടത്ത് നമുക്ക് വിശ്രമിക്കാൻ, അതായിരിക്കാം നമ്മളുടെ ഈശ്വരന്റെ ഇഷ്ടം അതാണ്. അപ്പൊ ഈശ്വരന്റെ ഈശ്വരൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ, ഈശ്വരന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോഴെന്താണ് ആ ഈശ്വരന്റെ ഇഷ്ടം? എന്താണ്? നമ്മൾ പകൽ സമയത്ത് ജോലി ചെയ്തിട്ട് രാത്രിയിൽ വിശ്രമിക്കുക. അപ്പോഴെന്താണ് അജൻ? എന്താണ് അജൻ അർത്ഥം? ബാക്കിയുടെ അർത്ഥം നോക്കി, അജൻ ഈശ്വരൻ. അതായിരിക്കാം പുരുളാ പ്രവർത്തിക്കജൻ ഹിതം മത്യനറിഞ്ഞു ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ഈ ഒരു ശ്രംസ പിടിച്ചില്ല, ഈ ഒരു നാലുവരി നോക്കിയപ്പോ അതിനകത്ത് മീനിങ്സ് ഒന്ന് നോക്കിക്കാം. ദീപപ്രഭ, ദീപപ്രഭ എന്ന് വെച്ചാൽ ദീപത്തിന്റെ ശോഭയാണ്, ശോഭ വെളിച്ചം. അതുപോലെ വിശ്രാന്തി, വിശ്രാന്തി കൊള്ളുക, വിശ്രമിക്കുക. വിശ്രാന്തി വിശ്രമമാണ്, വിശ്രാന്തി കൊള്ളുക, വിശ്രമിക്കുക. പൊരുള്, പൊരുൾ വെച്ചാൽ അർത്ഥം, പൊരുള് അർത്ഥം. അതായിരിക്കാം പൊരുളാ പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ അർത്ഥം അതായിരിക്കാം എന്നാണ് അർത്ഥം. അജൻ ഈശ്വരൻ, അജൻ ഈശ്വരൻ. പിന്നെന്താണ്? ഹിത ഇഷ്ടം മധ്യ മനുഷ്യൻ. ആ ഒരു അർത്ഥം മനസ്സിലായാലും നമുക്ക് എന്താണ്? നമുക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചം വേണം, ആ ഒരു വെളിച്ചം. അതുപോലെ നമുക്ക് വിശ്രമിക്കുന്നതിന് എന്ത് വേണം? ഇരുട്ട് വേണം. ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നതാണ്, നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നതാണ് ഇന്ന് പകൽ വെളിച്ചവും രാത്രിയിൽ ഇരുട്ടും. പകൽ വെളിച്ചത്തിൽ നമുക്ക് ജോലി ചെയ്യാനും രാത്രിയിലത്തെ ഇരുട്ടിനകത്ത് നമുക്ക് വിശ്രമിക്കാനും അവസരമുള്ളത് ഈശ്വരന്റെ ഇഷ്ടമാണ്. ഈശ്വരന്റെ ഈശ്വരൻ നമ്മളുടെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന അനുഗ്രഹമാണ് അത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. വിളക്കു കത്തിപ്പതി നന്ദിയായിരിക്കേത്വം എന്തിനും നമുക്ക് മാത്രം തീപ്പോലുരയ്ക്കാൻ തീയിൽ കൊളുത്താൻ. ഓക്കെ, ശ്രദ്ധിച്ചേ. വിളക്കു കത്തിപ്പതി നന്ദിയായാൽ മിന്നാമിനിങ്ങും തൊരയാർന്നിരിക്കെ ദീനത്വം എന്തിനും നമുക്ക് മാത്രം തീപ്പോലുരയ്ക്കാൻ തീയിൽ കൊളുത്താൻ. എന്നോടെ വിളക്കു കത്തിപ്പതി നന്ദിയായാൽ, വിളക്കു കത്തിപ്പതി നന്ദിയായാൽ മിന്നാമിനിങ്ങും തൊരയാർന്നിരിക്കെ, മിന്നാമിനിങ്ങും തൊരയാർന്നിരിക്കെ ദീനത്വം എന്തിനു നമുക്ക് മാത്രം തീക്കോലുരയ്ക്കാൻ തിരിയിൽ കൊളുത്താൻ. തീക്കോലുരയ്ക്കാൻ തിരിയിൽ കൊളുത്താൻ. വിളക്കു കത്തിപ്പതി നന്ദിയായാൽ മിന്നാമിനിങ്ങും തൊരയാർന്നിരിക്കെ. മിന്നാമിനിങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും? എവിടെ നിന്ന് കാണാനാ? കാണാൻ പറ്റുമോ? എപ്പൊ കാണാം? നമ്മള് സന്ധ്യാസമയത്ത്, സന്ധ്യ കഴിഞ്ഞിട്ട്, രാത്രി ആയി കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലെ ലൈറ്റ് എല്ലാം അണയ്ക്കണം, പുറത്തോട്ടുള്ള വെളിച്ചം ഒക്കെ അണയ്ക്കണം. എന്നിട്ട് നോക്കുമ്പോ എന്താണ്? അവിടെ നിൽക്കുന്ന ചെടികളിലും മരങ്ങളിലും എല്ലാം മിന്നാമിനിങ്ങും നിറഞ്ഞ് നിൽക്കുന്ന കാണാം. നമ്മൾ വെട്ടം ഇട്ടുകൊണ്ട്, ലൈറ്റ് ഇട്ടുകൊണ്ട് ചെന്ന് അവിടെ എല്ലാം മിന്നാമിനിങ്ങനെ നോക്കിയാൽ കാണത്തില്ല, അത് നമുക്ക് മിന്നാമിനിങ്ങനെ കാണാൻ പറ്റത്തില്ല. അതേസമയത്താണ് നമ്മൾ വെള്ളം എല്ലാം അടച്ചു കഴിഞ്ഞിട്ട് രാത്രി ഇട്ടത്തോട് നോക്കിയാൽ നമുക്ക് മിന്നാമിനിങ്ങളെ കാണാൻ പറ്റും. മിന്നാമിനിങ്ങനെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമുക്ക് ഒരുപാട് ടൈപ്പ് മിന്നാമിനിങ്ങളുണ്ട്, ഒത്തിരി സൈസ് മിന്നാമിനിങ്ങളുണ്ട്. എന്താണ് നമ്മളുടെ ചില സമയത്ത് നിങ്ങൾക്കറിയാലോ, നമ്മൾ രാത്രി റൂമിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴേ ലൈറ്റൊക്കെ അണയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ മിന്നാമിനിങ്ങ് ആ എയർപോർട്ടിൽ കൂടെ അകത്ത് കയറി വന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ മിനി മിനി പോകത്തില്ലേ, അപ്പോൾ അതൊരു ചെറിയ മിന്നാമിനിങ്ങല്ലേ, കുഞ്ഞു മിന്നാമിനിങ്ങാണ്. അതേസമയം നമ്മൾ രാത്രിയിൽ പുറത്ത് മിന്നാൻ പറയും, ഇപ്പം നമുക്കിപ്പോൾ ലൈറ്റ് ഓഫ് ആക്കണമെന്നില്ല, കറണ്ട് കെട്ടേണ്ട സമയം, കറണ്ട് കെട്ടേണ്ട സമയത്ത് നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേന് ഒരുപാട് ദൂരെ വരെ നമുക്ക് മിന്നാമിനിങ്ങളെ കാണാൻ പറ്റും. ദൂരെ, അതായത് നമ്മളുടെ അങ്ങ് വീട്ടിൻ്റെ ഒരുപാട് ദൂരത്തുള്ള വെളിച്ചവും നമുക്ക് മിന്നാമിനിങ്ങനെ വെളിച്ചം നമുക്ക് കാണാൻ പറ്റും. അപ്പോഴെന്താണ് മിന്നാമിനിങ്ങൾ? എന്താണ് നമ്മൾ
കുറെ കൂടെ വലിയ ശോകം വളരെ കുറച്ച് വലിയ വെട്ടമായിരിക്കും. ചെറിയ വെട്ടമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരെയാണെങ്കിൽ മുന്നേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് ദൂരെ ദൂരെയുള്ള മരങ്ങളിലൊക്കെ ഇരിക്കുന്ന മുന്നാമനിങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് തന്നെ രാത്രിയിൽ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് നമ്മുടെ ചുറ്റുപാടൊന്ന് നോക്കുക. നമ്മുടെ ഇഷ്ടം പോലെ മിന്നാമിനങ്ങളെ കാണാം. അപ്പോൾ ഇതുവരെയും മിന്നാമിനങ്ങളെ കണ്ടിട്ടില്ലാത്ത കുട്ടികളും ഇന്ന് തന്നെ മിന്നാമിനിങ്ങനെ കാണണം കേട്ടോ. അല്ലേ ലൈറ്റ് എല്ലാം പുറത്തോട്ടുള്ള ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ടാണ് ഇരുട്ടം തിറങ്ങി നോക്കിയാൽ മതി. നമുക്ക് ഇഷ്ടംപോലെ മിന്നാമിനിങ്ങനെ കാണാം. പല തരത്തിലുള്ള വെളിച്ചങ്ങൾ കാണാം മിന്നാമിനിങ്ങിൻ്റെ. പല തരത്തിലുള്ള വെളിച്ചം എന്ന് വെച്ചാൽ ചെറിയ വെളിച്ചവും കാണാം, കുറച്ചുകൂടെ വലുതായിട്ടുള്ള മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചവും കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പോഴെന്താണ് വിളക്ക് കത്തിക്കാൻ വേണ്ടിട്ട് ആരാണ് വെയിറ്റ് ചെയ്യുന്നത്? ഭൂമിയെ കൊണ്ട് സന്ധി ആയി കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കാൻ ആരാ റെഡിയായിട്ട് നിൽക്കുന്നത്? മിന്നാമിനി എന്നാണ് റെഡിയായിട്ട് നിൽക്കുന്നത്. കണ്ടോ, വിളക്ക് കത്തിപ്പതിനന്തിയായാൽ മിന്നാമിനിയും തൊരയാതിരിക്കെ. തൊരയാതിരിക്കുക എന്ന് വെച്ചാൽ എന്താ? വെമ്പൊണ്ടിരിക്കുക. ശുദ്ധമായിട്ട് വന്ന് നിലവിളക്ക് കത്തിക്കണം. സന്ധ്യാസമയത്ത് നമ്മൾ എല്ലാവരും അച്ഛൻ
ചെയ്യുന്ന കാര്യമാണ് അല്ലേ. കൂടുതലായിട്ടും ഹിന്ദു ഭവനങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് സന്ധ്യ സമയത്ത് സമയമാകുമ്പോഴത്തേനും മുറ്റമെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് കൈയും കാലും മുഖം എല്ലാം നമ്മൾ കഴുകി വന്നോ കുളിച്ച് വന്നിട്ടോ നമുക്ക് ദീപം കത്തിക്കണം, നമ്മളുടെ വിളക്ക് കത്തിക്കണം. അത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സങ്കല്പം എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പ്രസന്ധ്യ എന്ന് പറയുന്നത് അറിയാലോ എന്താണ്, നമ്മളുടെ നരസിംഹമൂർത്തി വരുന്ന സമയം നരസിംഹമൂർത്തി വന്ന് നമ്മളെ അത് നിങ്ങൾക്ക് അറിയാമോ ആ ഒരു കഥ വയറുകളുണ്ട് ആ സമയത്ത് വെച്ചാൽ പകലും രാത്രിയുമല്ല, പകലാണെന്ന് വെച്ചാൽ പകലല്ല രാത്രിയാണെന്ന് വെച്ചാൽ രാത്രിയല്ല, സന്ധ്യാസമയം രണ്ടിനും ഇടയിലുള്ള ഒരു സമയമാണ്, അത് അത്ര ശുഭകരമായിട്ടുള്ളൊരു സമയമല്ല. അപ്പോഴെന്താണ് നമ്മുടെ ഭൂമി ദോഷങ്ങൾ വരുന്നൊരു സമയം, നമ്മുടെ പരമശിവൻ കാളകുണ്ട വിഷം കുടിച്ച ഒരു കാര്യം നമുക്കറിയാമല്ലോ, ആ കാളകുണ്ട വിഷം ആ സമയത്ത് ആ അത് സന്ധ്യാസമയത്തായിരുന്നു കാളകുണ്ട വിഷം കുടിച്ചത്. അപ്പോഴാ സമയത്ത് നമ്മൾ ഭക്ഷണം ഒന്നും മുതൽ നല്ല കാര്യങ്ങളും നമ്മൾ സന്ധ്യയ്ക്ക് ചെയ്യുന്നില്ല. അന്നേരം എന്താണ് ഈ സന്ധ്യാസമയത്താണ് കാളകുണ്ട വിഷം കുടിക്കുന്നത്, നമ്മൾ അമൃത് എടുക്കാൻ വേണ്ടി കടഞ്ഞു കൊണ്ടിട്ടില്ലേ കാളകുണ്ട വിഷം, ആ വിഷം ഇങ്ങനെ പാർവതി ദേവി ഇങ്ങനെ കഴുത്തിൽ തടഞ്ഞ് ഇങ്ങനെയാണ് ശിവന്റെ കഴുത്തിൽ അത് ഇങ്ങനെ ബ്ലോക്കായി വിൽക്കുന്നത്, നീലകണ്ഠൻ ശിവനെ നമ്മളതുകൊണ്ട് വിളിക്കുന്നതാണ്. ഒരു സന്ധ്യാസമയത്ത് നമ്മൾ എന്ത് ഭക്ഷണം ഒക്കെ കഴിച്ചാൽ അത് വിഷമയമാവുകയാണ് സങ്കല്പം, നമ്മൾ കഴിക്കുന്നത് വിഷമായി തീരുക എന്നാണ് അതിൻ്റെ ഒരു സങ്കല്പം നമ്മൾ വരുന്നത്. അപ്പോഴും സന്ധ്യയ്ക്ക് എന്താണ് ആ ഒരു നമുക്ക് പ്രകൃതിക്ക് പോലും ഒരു ദോഷമായിട്ട് വരുന്ന ഒരു സന്ധ്യാസമയമാണ്, പക്ഷെ പകലുമല്ല രാത്രിയുമല്ല എന്നൊരവസ്ഥ. ആ സമയത്ത് ഐശ്വര്യം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂമിയിലെല്ലാം ഐശ്വര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നത്. അപ്പോഴാ നിലവിളക്കിൻ്റെ ഒരു പ്രൊഫൈൽ എല്ലാ ദുഃഖങ്ങളും മാറി എല്ലാ ദുരിതങ്ങളും മാറി നല്ല ഐശ്വര്യം എല്ലായിടവും വരും, മനസ്സിലായോ? അതാണ് നമുക്ക് സന്ധ്യയ്ക്ക് ദീപം കത്തിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം. ഓക്കെ, അപ്പോഴ് പ്രകൃതിയിൽ ദീപം കത്തിക്കാൻ ആരാണ് തയ്യാറായി നിൽക്കുന്നത്? ഇന്നാമിനിയാണ് കേട്ടോ. വിളക്കു കത്തിപ്പതിനന്തിയായാൽ ഇന്നാമിനിക്കും തൊരയാതിരിക്കെ ദീനത്വം എന്തിനും നമുക്ക് മാത്രം തീക്കോരുരയ്ക്കാൻ തിരിയിൽ കൊടുത്താൽ. ഓക്കെ, ബാക്കിക്ക് നോക്കി നോക്കളെ, ഇത് മനസ്സിലായോ? ഈ രണ്ട് സ്നാനം മനസ്സിലായോ? നോക്കി, വേലയ്ക്കു ദീപ പ്രഭയത്ര വേണം വിശ്രാന്തി കൊള്ളുന്നതിൽ, വിശ്രാന്തി കൊള്ളുന്നതിൽ ഇത്ര പോലും അതായിരിക്കാം പൊരുളാ പ്രവർത്തിക്ക ജൻ ഹിതം ഭക്തനറിഞ്ഞു ചെയ്യോ. വിളക്കു കത്തിപ്പതിനന്തിയായാൽ ഇന്നാമിനിയും തൊരയാതിരിക്കെ ദീനത്വം എന്തിനു നമുക്കു മാത്രം തീക്കോലുരയ്ക്കാൻ തിരിയിൽ കൊളുത്താൻ. അല്ലെങ്കിലും സ്വച്ഛ വിവേക ദീപ അകത്തു കത്തും നളവേതു തീരൻ വിഷാദമേതും വിരിദൂരേയത്തിൽ മിന്നിച്ച വിളക്കുകെട്ട എന്നോട് നോക്കിക്കേ. അല്ലെങ്കിലും സ്വച്ഛ വിവേക ദീപം അകത്തു കത്തും നളവേതു തീരൻ വിഷാദമേതും വിരിദൂരേങ്ങോ വിയത്തിൽ മിന്നിച്ച വിളക്കു കെട്ടാൽ. നോക്കിക്കേ, അല്ലെങ്കിലും സ്വച്ഛ വിവേക ദീപം അകത്തു കത്തും നളവേതു തീരൻ വിഷാദമേതും വിരിദൂരേങ്ങോ വിയത്തിൽ മിന്നിച്ച വിളക്കു കെട്ടാൽ. നോക്കിക്കേ, ഇല്ലെങ്കിൽ തന്നെ എന്താണ്, അല്ലെങ്കിലും സ്വച്ഛ വിവേക ദീപം അകത്തു കത്തും നളവേതു തീരൻ, ആ നല്ല ധീരനായിട്ടുള്ള മനുഷ്യന്റെ അകത്ത്, മനുഷ്യന്റെ അകത്ത് എന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സിൽ, മനുഷ്യന്റെ ഉള്ളിൽ എന്താണ് സ്വച്ഛ വിവേക ദീപം, നല്ല സ്വച്ഛം എന്ന് വെച്ചാൽ പരിശുദ്ധമായിട്ടുള്ള, സ്വച്ഛം പരിശുദ്ധമായിട്ടുള്ള, സ്വച്ഛം പരിശുദ്ധമാണ്. വിവേകം എന്താണോ, വിവേകം എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ എന്താണ് വിവേകം? ധീരൻ ധൈര്യമുള്ളവനാണ്, ധീരൻ
ഉറങ്ങിടാമെന്ന് നിനച്ചു തന്നെ ഉറങ്ങുവാനൊപ്പതു നമ്മളെല്ലാം പ്രാദുർഭവിച്ചാൽ മതിയം മഹത്ത പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ ഓക്കെ ഉണർന്നിടാമെന്ന് നിനച്ചു തന്നെ ഉറങ്ങുവാനൊപ്പതു നമ്മളെല്ലാം പ്രാദുർഭവിച്ചാൽ മതിയം മഹത്ത പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ ശ്രദ്ധിച്ചിരുന്നേ ഉണർന്നിടാമെന്നു നിനച്ചു തന്നെ ഉറങ്ങുവാനൊപ്പതു നമ്മളെല്ലാം ഓക്കെ ഉണർന്നിടാമെന്നു നിനച്ചു തന്നെ ഉണർന്നിടാമെന്നു നിനച്ചു തന്നെ ഉറങ്ങുവാനൊപ്പതു നമ്മളെല്ലാം ഉറങ്ങുവാനൊപ്പതു നമ്മളെല്ലാം പ്രാദുർഭവിച്ചാൽ മതിയം മഹത്ത മതിയം മഹത്ത പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ ഉണർന്നിടാമെന്നു നിനച്ചു തന്നെ ഉറങ്ങുവാനൊപ്പതു നമ്മളെല്ലാം പ്രാദുർഭവിച്ചാൽ മതിയം മഹത്ത പ്രത്യാശ സർവത്തിലും എന്നുപോലെ നോക്കിയേ മക്കളെ ഉണർന്നിടാമെന്നു നിനച്ചു തന്നെ നമ്മൾ എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താണ് പിറ്റേ ദിവസത്തുള്ള കാര്യങ്ങൾ ചാർട്ട് ചെയ്ത് വെച്ചേക്കുമായിരിക്കും എല്ലാവരും ഓ രാവിലെ എണീക്കണം ക്ലാസ് എന്ന് പറഞ്ഞ വീട്ടിൽ ഫോൺ വാങ്ങിക്കണം അവർക്ക് ഗുഡ് മോർണിംഗ് അയക്കണം ഇവരുമായിട്ട് ചാറ്റ് ചെയ്യണം പിന്നെന്താണ് കാപ്പി കഴിക്കണം ഗ്രൗണ്ടിൽ കളിക്കാൻ പോകണം ഗ്രൗണ്ടിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണ് ലൂഡോ കളിക്കണം പിന്നെ ഉറങ്ങണം സീരിയൽ ഉണ്ടത് കാണണം സിനിമ ഇത് രണ്ടെണ്ണം ഉണ്ട് കാണണം ക്രിക്കറ്റ് കാണണം പിന്നെ സ്നാക്സ് കഴിക്കണം ഫുഡ് കഴിക്കണം ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങണം പിന്നെ വൈകിട്ട് വീട് കളി ടി വി കാണണം പിന്നെ കുറച്ച് നേരം ചാറ്റ് ചെയ്യണം ഫ്രണ്ട്സുമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടല്ലേ ഉറങ്ങുന്നത് തീർച്ചയായിട്ടും ഉറങ്ങും ഇല്ലേ പക്ഷെ ഇതിനകത്തൊന്നും നമ്മൾ പഠിക്കുന്നതിൻ്റെ കാര്യം വന്നതേയില്ല എല്ലാവർക്കും അങ്ങനെയാണോ പഠിക്കുന്ന കുട്ടികളും കാണും കേട്ടോ എല്ലാവർക്കും ഒന്ന് ആഞ്ഞു വെച്ച് പഠിച്ചുകൊണ്ട് മക്കളെ അവൾ ഒമ്പതാം ക്ലാസ്സിലെത്തി ആ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയേ അപ്പോൾ നമ്മൾ ഉറങ്ങാൻ നേരത്ത് പിറ്റേ ദിവസം നമ്മൾ ഉണരുന്നു ഉണർന്നിട്ട് ഉണർന്നിടാമെന്ന് നനച്ചു തന്നെ നനയ്ക്കുക വിചാരിക്കുകയാണ് കേട്ടോ നനയ്ക്കുക ഈ അർത്ഥങ്ങൾ വായിക്കട്ടെ കൂടെ അർത്ഥങ്ങളെല്ലാം നോട്ടിനകത്ത് തന്നിട്ടുള്ളൂ കേട്ടോ എല്ലാവരും പഠിക്കണം കൃത്യമായിട്ട് അപ്പൊ നമുക്ക് എന്താണ് നനയ്ക്കുക നനച്ചു നനച്ചു വിചാരിച്ചു നിനച്ചു വേറൊരു കാര്യമുണ്ട് ഇപ്പൊ നിങ്ങൾ നിനച്ചു എന്ന് വായിക്കാൻ പറ്റത്തില്ല നീ നിനച്ചു എന്ന് തന്നെ വായിക്കും നമുക്ക് രണ്ട് ഞാൻ തുടക്കത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് തുടക്കത്തിൽ വരുന്ന ഏത് ന്യായാണെങ്കിലും അത് നായായിട്ടേ നമ്മൾ വായിക്കത്തുള്ളൂ മനസ്സിലായോ ഇപ്പൊ നോക്കിയേ നനഞ്ഞു നനഞ്ഞു ഓക്കെ നനച്ചു നനഞ്ഞു നിന്റെ നിങ്ങളുടെ ഇത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതകാലത്ത് മൊത്തം നിങ്ങൾ അറിയിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മളിങ്ങനെ നാ നീ എന്ന് വരത്തില്ല നമ്മൾ ഏതൊരു മലയാളം വാക്കിന്റെ ആദ്യത്തെ അക്ഷരം നമുക്ക് ഈ അക്ഷരങ്ങൾ വരാം നാ നാ വരെ നമ്മൾ നീ എന്ന് വായിക്കാം ഞാൻ വായിക്കാം നാ എന്ന് വായിക്കാം വരത്തില്ലേ ഏ അപ്പോഴെന്താണ് നമ്മൾക്ക് പ്രൊനൗൺസേഷൻ വരുമ്പോഴത്തേക്ക് ഈ അക്ഷരം നമുക്ക് നാ എന്നും ഞാൻ എന്നും തന്നെ നമുക്ക് വായിക്കാവുന്നതാണ് നമുക്ക് പ്രൊനൗൺസേഷൻ പല രീതിയിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഏതൊരു മലയാളം വാക്കിൻ്റെയും ആദ്യത്തെ ആ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഈ അക്ഷരം വന്നു കഴിഞ്ഞാൽ നമ്മൾ നാ എന്ന് മാത്രമേ ഉച്ചരിക്കത്തുള്ളൂ നാ എന്താണ് ഉച്ചരിക്കുന്നത് നാ എന്ന് നമ്മൾ ഉച്ചരിക്കത്തുള്ളൂ ഒരിക്കലും ന്യാ എന്ന് നമ്മൾ ആദ്യത്തെ അക്ഷരം ഉച്ചരിക്കത്തില്ല ന്യാ എന്ന് ഉച്ചരിക്കത്തില്ല മനസ്സിലായോ നമ്മൾ നാ എന്നേ ഉച്ചരിക്കത്തുള്ളൂ നോക്കിക്കേ നമ്മൾ നിനച്ചു നിനച്ചു എന്നാണ് വായിക്കുന്നത് നിനച്ചു നമ്മൾ വായിക്കത്തില്ല അടുത്തത് നനഞ്ഞു നനഞ്ഞു എന്ന് വായിക്കോ നനഞ്ഞു എന്ന് നമ്മൾ വായിക്കത്തില്ലല്ലോ നമ്മൾ നാ നനഞ്ഞു എന്നേ വായിക്കുന്നു ആദ്യത്തെ അക്ഷരത്തിൽ നമ്മൾ നാ എന്ന് രണ്ടാമത് തന്നെ ഞാ എന്നേ വായിക്കത്തുള്ളൂ കണ്ടോ ഞാ ആദ്യത്തത് നാ
രണ്ടാമത് ഞാൻ അടുത്ത നോക്കിയേ നിന്റെ നീ നാമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നിന്റെ അല്ലേ നിന്റെ എന്ന് പറയോ നിന്റെ എന്ന് നമ്മൾ പറയില്ല നാ കണ്ടോ അതുപോലെ നിങ്ങളുടെ 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 എന്ന് പറയോ പറയില്ല നമ്മൾ നിങ്ങളുടെ എന്ന് പറയും നമ്മൾ ആദ്യം വരുന്ന അക്ഷരം ആ വേർഡിന്റെ ആദ്യം വരുന്ന നാ നമ്മൾ നാ എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത് നാ രണ്ടാമത് വരുന്നത് അക്ഷരങ്ങളാണ് ഞാ എന്ന് ഉച്ചരിക്കുന്നത് കേട്ടോ മക്കളെ അത് എപ്പോഴും ശ്രദ്ധിച്ചോണം നിങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ അങ്ങനെ തന്നെ അങ്ങനൊരു കൺഫ്യൂഷൻ നമുക്ക് വരരുത് കേട്ടോ അപ്പോൾ ആദ്യം വരുന്ന നാ എന്നാണ് ഉച്ചരിക്കുന്നത് നാ രണ്ടാമത് വരുന്നത് ഞാൻ ഓക്കെ അപ്പോൾ നിനച്ചു എന്ന് വെച്ചാൽ വിചാരിച്ചു നിനച്ചു എന്ന് വെച്ചാൽ വിചാരിച്ചു എന്നാണ് ഓക്കെ നോക്കിയേ മക്കളെ ഉണർന്നിടാമെന്ന് നിനച്ചു തന്നെ ഉറങ്ങുവാനൊപ്പം നമ്മളെല്ലാം അങ്ങനെ ഉറങ്ങാന്ന് വെച്ച് നമ്മൾ എല്ലാവരും എന്താണ് വിചാരിക്കുന്നത് രാവിലെ എഴുന്നേക്കാം അല്ലേ അങ്ങനെയുള്ള വിചാരത്തിലാണ് നമ്മൾ എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്നത് പ്രാദുർഭവിച്ചാലും അതിയം മഹത്തം പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ പ്രാദുർഭവിക്കുക എന്ന് വെച്ചെന്തോ അപ്രത്യക്ഷമാകുക പ്രത്യക്ഷമാകുക പ്രാദുർഭവിക്കുക എന്ന് വെച്ചാൽ പ്രത്യക്ഷമാവുകയാണ് പ്രാദുർഭവിക്കുക പ്രത്യാശ സമ്പത്തിലും ഒന്നുപോലെ പ്രത്യാശ എന്ന് വെച്ചാൽ വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ ആഗ്രഹം പ്രത്യാശ നമുക്ക് ഇതിനെ പറ്റി എപ്പോഴും ഒരു പ്രത്യാശ ഉണ്ടായിരിക്കും നമുക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരിക്കും ഇപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ് ഇച്ചിരാ സ്കൂൾ തുറക്കല്ലേ അതായിരുന്നു പ്രത്യാശ അങ്ങനെയാണോ കുറെ പേരുടെയെങ്കിലും ഒക്കെ ആഗ്രഹം അങ്ങനെ ഉണ്ട് എന്നാലും സാരമില്ല നമുക്ക് സ്കൂൾ തുറന്നേ പറ്റത്തുള്ളൂ സ്കൂൾ തുറന്നതിൽ മാത്രമേ നമുക്ക് നേരിൽ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിനെ കണ്ട് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്കൂൾ തുറന്നിട്ട് പ്രാദുർഭവിച്ചാലും മതിയം മഹത്താം പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ മനസ്സിലായോ അപ്പോഴത്താണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാന്നേലും പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ നമുക്ക് ഉണർന്നെഴുന്നേക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ എന്താണ് അങ്ങനെ എന്താണ് ആ അതൊരു ഭാഗ്യമാണ് അങ്ങനെ ഉണർന്നെഴുന്നേക്കാൻ പറ്റുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മൾ എപ്പോഴാണ് മരിച്ചു പോവുക എന്നുള്ളത് അപ്പോഴെന്താണ് ഓരോ ദിവസവും നമുക്ക് ഓരോ പ്രതീക്ഷയുണ്ട് നമുക്ക് പിറ്റേ ദിവസം എഴുന്നേക്കാം എഴുന്നേറ്റ് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് പ്രാദുർഭവിച്ചാലും അതിയം മഹത്താം പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ വളരെ പ്രത്യാശ എന്ന് വെച്ചാൽ നമുക്കെല്ലാവരും അതിനെ അതിന് ആ ഒരു ആഗ്രഹം ആ ആഗ്രഹം എല്ലാത്തിനും ഒന്നുപോലെ നമുക്ക് ഇതുപോലാണ് എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ എന്താണ് നമുക്ക് ഉറങ്ങാൻ കിടന്ന നമുക്ക് എഴുന്നേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ അപ്പോഴെന്താണ് നമുക്ക് അസുഖം വന്നാൽ അത് മാറും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് അല്ലേ നമുക്കൊരു ആപത്ഘട്ടം വന്നു കഴിഞ്ഞാൽ അത് മാറിപ്പോ ഒരു ദുഃഖം വന്നാൽ അത് മാറി നമുക്ക് സന്തോഷം വരും അല്ലെ എപ്പോഴാണ് ജീവിതത്തിൽ കയറ്റം വന്നാൽ സ്വാഭാവികമായിട്ടും ഒരു ഇറക്കം ഉണ്ടാകും അപ്പോഴതുപോലെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം പ്രാദുർഭവിച്ചാൽ മതിയം മഹത്താം പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ നോക്കിയ മുകളിൽ ആ ഒരു സ്ഥലം സ്വന്തമായി ഉണർന്നിടാമെന്ന് നിലച്ചു തന്നെ ഉറങ്ങുവാനൊപ്പത് നമ്മളെല്ലാം പ്രാദുർഭവിച്ചാൽ മതിയം മഹത്താം പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ നോക്കിയ ബാക്കി നോക്കിയേ മനസ്സിൽ നൈരാശ്യം വരുന്നവനും അത്യാജ്ഞവും പ്രത്യേകം അർദ്ധരാത്രം ശുഭം പ്രതീക്ഷിപ്പവനേതുരാമും സൂര്യാംശുദീപം സോറി സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ നോക്കിക്കേ മനസ്സിൽ നൈരാശ്യം എഴുന്നവനും അത്യാജ്ഞവും പ്രത്യുപം അർദ്ധരാത്രം ശുഭം പ്രതീക്ഷിപ്പവനേതുരാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ ഒന്നുകൂടെ നോക്കി മനസ്സിലായതിന്റെ അർത്ഥം ഒന്ന് നോക്കേ മനസ്സിൽ നൈരാശ്യം എഴുന്നവനും അത്യാജ്ഞവും പ്രത്യുപം അർദ്ധരാത്രം അപ്പം മനസ്സിൽ നൈരാശ്യം എന്ന് വെച്ചാൽ എന്താണോ നൈരാശ്യം എന്ന് വെച്ചാൽ നിരാശ നൈരാശ്യം നൈരാശ്യം കണ്ടോ നൈരാശ്യം എന്നല്ല രണ്ട് ചിഹ്നങ്ങൾ വരുന്നതാണ് നാ എന്നത് നൈരാശ്യം നൈരാശ്യം
മദ്യാഗ്നവും പ്രത്യുഹം അർദ്ധരാത്രം. പ്രത്യുഹം എന്ന് വെച്ചാൽ ദിവസം തോന്നുന്നതാണ് കേട്ടോ. പ്രത്യുഹം ദിവസം ദിവസം എന്താണ്? മനസ്സിൽ നൈരാശ്യം വീഴുന്നവന്, മനസ്സിൽ നിരാശ കൊണ്ട ആളിന്, ജീവിതത്തിൽ നിരാശ വന്ന ആളിന് എന്താണ്? മദ്യാജ്ഞ. മദ്യാജ്ഞ വെച്ചാൽ നല്ല ഉച്ച സമയം. മദ്യാജ്ഞ മദ്യസമയം. ആ മദ്യാജ്ഞവും പ്രത്യുഹം അർദ്ധരാത്രം, ആ ഒരു ദിവസം തോറും എന്താണ് ആ പ്രത്യുഹം? എല്ലാ ദിവസവും മനസ്സിൽ നിരാശ കൊണ്ടിരിക്കുന്ന ആളുടെ എന്താണ്? ആ പകൽ വെളിച്ചമാണെങ്കിലും നട്ടുച്ചയാണെങ്കിലും പ്രഭാതമാണെങ്കിലും എപ്പോഴും അവർക്ക് എന്താണ്? അർദ്ധരാത്രിയായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. ഏത് സമയം ഉണ്ടായാലും അവർക്ക് അർദ്ധരാത്രി. എങ്ങനെയുള്ള ആളിലാണ്? മനസ്സിൽ നിരാശ കൊണ്ടിരിക്കുന്ന ആളിന് എപ്പോഴും അർദ്ധരാത്രിയാണ്. ശുഭം പ്രതീക്ഷിപ്പതിനേതുരാവും സൂര്യാംശു തീപ്തം പകൽ പോലെ തന്നെ. അപ്പോഴെന്താണ്? ശുഭം നല്ല കാര്യം, നല്ല ശുഭചിന്ത മനസ്സിലുള്ള ആളിന് എന്താണ്? ശുഭം പ്രതീക്ഷിപ്പവൻ ഏതു രാവും, അങ്ങനെ ശുഭം നല്ലത് വരും എന്നുള്ള പ്രതീക്ഷയുള്ളവന് ഏത് രാവും? രാവും എന്ന് വെച്ചാൽ രാത്രി. ഏത് രാത്രിയും സൂര്യാംശു ദീപം, ദീപ്തം പകൽ പോലെ തന്നെ. ആ രാത്രിയിലും സൂര്യാംശു എന്ന് വെച്ചാൽ സൂര്യരശ്മി, ആ സൂര്യന്റെ രശ്മി, ആ ദീപ്തം ജ്വലിക്കുന്നത്, ആ സൂര്യാംശു സൂര്യാംശു സൂര്യരശ്മിയാണ് കേട്ടോ. സൂര്യാംശു സൂര്യാംശു എന്താണ് സൂര്യാംശു? സൂര്യ രശ്മി. സൂര്യാംശു എന്ന് വെച്ചാൽ സൂര്യരശ്മി. പിന്നെ എന്താണ് ദീപ്തം? ദീപ്തം ജ്വലിച്ചത്. അപ്പോഴെന്താണ്? ആ മനസ്സിൽ നൈരാശ്യമുള്ള ആളിന്, മനസ്സിലെപ്പോഴും നെഗറ്റീവ് ചിന്ത, നൈരാശ്യം, അങ്ങനെയുള്ള ആളിന് എന്താണ്? മദ്യാഗ്നവും പ്രത്യുഹം അർദ്ധരാത്രം. ആ ദിവസം എല്ലാ ദിവസവും നട്ട് ഉച്ച സമയമാണെങ്കിൽ പോലും അവർക്ക് എന്താണ്? രാത്രിയാണെന്നുള്ള ചിന്തയായിരിക്കും, ആ അർദ്ധരാത്രി എന്നുള്ള ചിന്ത തന്നെയായിരിക്കും. അതേസമയം എന്താണ്? ശുഭം പ്രതീക്ഷിപ്പാൻ ഏതു രാമോ, അപ്പോൾ നല്ല കാര്യം, നല്ല ശുഭചിന്തയുള്ള ഒരാളിന് ഏത് സമയത്താണെങ്കിലും എന്താണ്? ഏത് രാവും ഏത് രാത്രിയാണെങ്കിലും എന്താണ്? സൂര്യാംശു ദീപ്തം, സൂര്യപ്രഭ, സൂര്യന്റെ രശ്മി പോലെ തന്നെ ആ ജ്വലിച്ചതായിരിക്കുമെന്നും, പകൽ പോലെ തന്നെ. ആ രാത്രിയാണെങ്കിൽ പോലും അത് പകൽ പോലെ തോന്നും. മനസ്സിലായോ? അപ്പോഴെന്താണ് കവി ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മനസ്സിലെ ദുഃഖവും ആ നെഗറ്റീവ് ചിന്തകളും എല്ലാം മാറ്റിയിട്ട് ശുഭം നല്ല ഒരു ചിന്തയിലേക്ക് നമ്മൾ എല്ലാവരും എത്തണം. എപ്പോഴും നമുക്ക് നന്മയുണ്ടാകും, നല്ലതിലേക്ക് നമ്മൾ എത്തപ്പെടും എന്നുള്ള ഒരു ശുഭചിന്ത നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഭൂമിയും സൂര്യനും ചന്ദ്രനും വരുന്നില്ലേ, രാവും പകലും വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാവും. ഉണ്ടോ? ഉണ്ടാവത്തില്ലേ? അപ്പോഴങ്ങനെ ദുഃഖം ഉണ്ടാകുന്ന സമയത്തും എന്താണ്? നമ്മൾ എപ്പോഴും ദുഃഖിച്ചിരിക്കാതെ എപ്പോഴും ഒരു ശുഭ പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴങ്ങനെ സന്തോഷം ദുഃഖിച്ചിരിക്കുന്ന ആളിന് എന്താണ്? നട്ടുച്ച സമയം രാത്രി പോലെ തോന്നും. അതുപോലെ എന്താണ്? എപ്പോഴും ശുഭ പ്രതീക്ഷ മനസ്സിലുള്ള ആളിനാണെങ്കിലോ, പാതിരാത്രിയാണെങ്കിൽ പോലും ആ ഒരു ദീപപ്രഭ, സൂര്യന്റെ ഒരു എന്താണ് പറയുന്നത്, ജ്വാല നമുക്ക് ലഭിക്കും. ആ ഒരു വെളിച്ചം നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്പോൾ നല്ലൊരു പാഠമല്ലേ മക്കളായിട്ട് നമ്മൾ പഠിച്ചത് അല്ലേ? ഒരുപാട് അർത്ഥതലങ്ങളൊക്കെയുള്ള നല്ല മനോഹരമായിട്ടുള്ള ഉള്ളൂരിൻ്റെ ഒരു കവിതയായിരുന്നു. നമ്മൾ ഇന്ന് പഠിപ്പിച്ച ഒരു വരി നമ്മൾ നോക്കിക്കേ. വേലയ്ക്കു ദീപപ്രഭയത്ര വേണം, വിശ്രാന്തി കൊള്ളുന്നതിനിത്ര പോരും, അതായിരിക്കാം മുരുളാ പ്രവർത്തിക്കാറ്റൻ ഹിതം മത്യനറിഞ്ഞു ചെയ്യുമ്പോൾ, വിളക്ക് കത്തിപ്പതിനന്തിയായാൽ ഞാമിനും തൊരയാതിരിക്കെ, ദീനത്വം എന്തിനു നമുക്കു മാത്രം തീപ്പോലുരയ്ക്കാൻ പിടിയിൽ കൊളുത്താൻ, അല്ലെങ്കിലും സ്വച്ഛ വിവേക ദീപം അകത്തു കത്തുന്നളവേറു വീരൻ, വിഷാദമേന്തും വിരിദൂരയെങ്ങും വിയത്തിൽ മിന്നിച്ച വിളക്കുകെട്ടാൽ, ഉണർന്നിടാമെന്നു നിനച്ചു തന്നെ ഉറങ്ങുവാനൊപ്പം നമ്മളെല്ലാം, പ്രാദുർഭവിച്ചാൽ മതിയം മഹത്താ പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ, മനസ്സിൽ നൈരാശ്യം ഇരുന്നവനും മദ്യാഗ്നവും പ്രത്യ
വ്യൂഹം അർദ്ധരാത്രം ശുഭം പ്രതീക്ഷിപ്പവനേ ദുരാവും സൂര്യാംശു തീക്തം പകൽ പോലെ തന്നെ. ഓക്കെ, എന്തൊരു പാഠഭാഗമാണ്! നന്നായിട്ട് എല്ലാവരും വായിച്ച് പഠിക്കണം. നോട്ട്സ് ഒക്കെ നല്ല നീറ്റായിട്ട് പെൻഡിങ് വെക്കാതെ എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള അർത്ഥങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ചുകൂടി അർത്ഥവും പര്യായവും ബാക്കി കാര്യങ്ങളും എല്ലാം നോട്ട്സിനകത്ത് തന്നിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചായിട്ട് പഠിക്കണം. ഒരു വർക്കും പെൻഡിങ് വെക്കരുത് കേട്ടോ. എല്ലാം വേഗം വേഗം പഠിച്ച് തീർക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.